ഒന്നര പതിറ്റാണ്ടിന്റെ ജയിൽവാസത്തിനും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ മലപ്പുറം സ്വദേശി അലി കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും നാട്ടിലെത്തി. തടവ് ശിക്ഷ പൂർത്തിയായിട്ടും രോഗങ്ങളും കോവിഡ് മഹാമാരിയുമാണ് ഇദ്ദേഹത്തിന്റെ മടക്കയാത്ര വൈകാൻ കാരണമായത്. ഇരുവൃക്കകളും മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇദ്ദേഹം. ജിദ്ദയിൽ സ്വകാര്യ ടാക്സി ഓടിച്ച് ഉപജീവനം തേടുന്നതിനിടെ 2005 മലപ്പുറം തെന്നല കളംവളപ്പിൽ അലി പോലീസ് പിടിയിലാകുന്നത്. കാറിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് പാകിസ്ഥാനികളിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയതാണ് കാരണം. അലിക്ക് 15 തടവ് ശിക്ഷ കോടതി വിധിച്ചു. ജയിൽവാസത്തിനിടെ 6 മുമ്പ് അലിയുടെ 2 വൃക്കകളും തകരാറിലായതിനാൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയനാകേണ്ടി വന്നു. നാട്ടിലേക്ക് കയറ്റിവിടാനായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജയിലിൽ നിന്നും ജിദ്ദയിലെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. കോവിഡ് വ്യാപനം മൂലം യാത്രാ നിയന്ത്രണം വന്നതോടെ നാട്ടിലേക്കുള്ള യാത്ര വൈകി. നിയന്ത്രണങ്ങൾ നീക്കി യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. യാത്ര വീണ്ടും വൈകി. കോവിഡ് ഭേദമായി ജിദ്ദയിലെ കിംഗ് ഫഹദ് ആശുപത്രിയിൽ നിന്നും നാടുകടത്തൽ കേന്ദ്രത്തിൽ തിരിച്ചെത്തിയപ്പോൾ വീണ് തുടയെല്ല് പൊട്ടി. യാത്ര പിന്നെയും തടസ്സപ്പെട്ടു. ശസ്ത്രക്രിയക്ക് വിധേയനായി വീണ്ടും 2 ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിലെ പ്രിസൺ സെല്ലിൽ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിലെത്തിച്ച് കഴിഞ്ഞ ദിവസം അലിയെ നാട്ടിലേക്ക് കയറ്റിവിട്ടു. 1.5 നീണ്ട ദുരിതക്കയത്തിനൊടുവിൽ നാട്ടിലെത്താൻ സഹായിച്ച എല്ലാവർക്കും അലിയും കുടുംബവും നന്ദി പറഞ്ഞു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഔസാഫ് സയ്യിദ്, ആക്ടിംഗ് കോൺസുൽ ജനറൽ വൈ സാബിർ, പൊതുപ്രവർത്തകനായ പി വി അഷ്റഫ്, മാധ്യമപ്രവർത്തകനായ ഹസൻ ചെറൂപ്പ തുടങ്ങിയവരുടെ നിരന്തരമായ ഇടപെടൽ അലിയുടെ മോചനത്തിനും നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാകാനും സഹായിച്ചു. ഇരുവൃക്കകളും മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായവും കാത്തിരിക്കുകയാണ് നിർധന കുടുംബത്തിൽപ്പെട്ട അലി. 9961786752 എന്ന ഇന്ത്യൻ നമ്പറിൽ അലിയുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കും. ജലീൽ കണമകലം, 24, ജിദ്ദ.